നമസ്കാരം. എൻഡിയയിൽ മടങ്ങിയെത്തുന്നതിന് കെ സുരേന്ദ്രൻ സി കെ ജാനുവിന് 10 ലക്ഷം രൂപ കൈമാറിയെന്ന ശബ്ദരേഖ പുറത്ത്. ജാനുവിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ട്രഷററായ പ്രസിദ്ധയുമായി കെ സുരേന്ദ്രൻ നടത്തുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. സി കെ ജാനു എൻഡിഎയിൽ തിരികെ എത്താൻ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് പ്രസിദ്ധ സുരേന്ദ്രനോട് ഫോണിൽ പറയുന്നത്. നേരത്തെ സി പി എമ്മിൽ പ്രവർത്തിച്ച സമയത്ത് ആരോടോ കാശ് വാങ്ങിയിട്ടുണ്ട്, അത് തിരികെ നൽകിയ ശേഷമേ എൻഡിഎയിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ, 10 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാൽ ബത്തേരിയിൽ മത്സരിക്കാമെന്നും 7-ാം തീയതിയിലെ അമിത്ഷായുടെ റാലിയിൽ പങ്കെടുക്കാമെന്നും സി കെ ജാനു അറിയിച്ചതായും പ്രസിദ്ധ സുരേന്ദ്രനോട് പറയുന്നുണ്ട്. 6-ാം തീയതി രാവിലെ തിരുവനന്തപുരത്തെത്തിയാൽ പണം തരാമെന്ന് സുരേന്ദ്രൻ പറയുന്നതായാണ് ശബ്ദരേഖയിലുള്ളത്. അതേസമയം പണം കൈപ്പറ്റിയെന്ന ആരോപണം സി കെ ജാനു നിഷേധിക്കുകയാണ്. പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ച് അറിയില്ല എന്നും പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് സി കെ ജാനു പ്രതികരിച്ചത്. ജാനുവിന്റെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും വിഷയത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്നുമാണ് സുരേന്ദ്രന്റെയും പ്രതികരണം. വിജയയാത്രക്കിടെ അമിത്ഷാ അടക്കം പങ്കെടുക്കുന്ന പരിപാടിക്കിടയിൽ 10 ലക്ഷം കൈമാറുകയായിരുന്നു. സി കെ ജാനു താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയാണ് സുരേന്ദ്രൻ പണം കൈമാറിയത്. ഇങ്ങനെയാണ് ആരോപണം, ഇങ്ങനെയാണ് പ്രസിദ്ധ ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഇത് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി കെ ജാനു രംഗത്തെത്തുന്നത്. ഇത് പച്ചക്കള്ളമാണ്, പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണിതെന്നാണ് ജാനുവിൻ്റെ പ്രതികരണം. ഏതായാലും ബി ജെ പി കേന്ദ്രത്തിൽ വലിയ ചർച്ചയായി ഈ ആരോപണം, ഈ ശബ്ദരേഖ ഇപ്പോൾ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൊടകര കുഴൽപ്പണ കേസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ, ബി ജെ പി വെട്ടിലാകുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ശബ്ദരേഖയും പുറത്തുവരുന്നത്. ഇത് പാർട്ടിയെ തീർത്തും പ്രതിരോധത്തിലാക്കുകയാണ്. അതേസമയം കൊടകരയിൽ കവർച്ച ചെയ്യപ്പെട്ട പണത്തിനായി ബി ജെ പി ജില്ലാ നേതൃത്വം സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്തിയെന്ന കണ്ടെത്തലുമായി അന്വേഷണ സംഘം രംഗത്തെത്തുന്നു. പോലീസിന് പരാതി ലഭിച്ച ഔദ്യോഗിക അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് സമാന്തരമായി തന്നെ ബി ജെ പിയുടെയും അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് വിവരം. കവർച്ചാക്കേസിലെ പ്രതികളെ തൃശ്ശൂരിലെ ബി ജെ പി ഓഫീസിലെത്തിച്ചതായും സൂചനയുണ്ട്. കേസിൽ പ്രതികളായ രഞ്ജിത്ത്, ദീപക് എന്നിവർ ബി ജെ പിയുടെ തൃശ്ശൂരിലെ ഓഫീസിലെത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രതികളെ ബി ജെ പി നേതാക്കൾ വിളിച്ചു വരുത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇനി കണ്ടെത്താനുള്ളത്. ഇതിനായി ഓഫീസിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കുവാനും അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ബി ജെ പി അന്വേഷണത്തിന്റെ ഭാഗമായി തൃശ്ശൂരിലെ ചില നേതാക്കൾ കണ്ണൂരിൽ പോവുകയും പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായിട്ടാണ് വിവരം. ബി ജെ പി ജില്ലാ നേതാക്കളുടെ മൊഴികളിൽ വ്യക്തത വരുത്തിയതിന് ശേഷം പോലീസ് ഉടൻ ബി ജെ പി ഉന്നത നേതാവിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉന്നത നേതാവിനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപായി പോലീസ് നിയമവിദഗ്ധരുടെ ഉപദേശം തേടുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കവർച്ച ചെയ്യപ്പെട്ട പണം ബി ജെ പിയുടേത് തന്നെയാണ് എന്ന പരാതിക്കാരനായ ധർമ്മരാജനും മൊഴി നൽകിയിരുന്നു. പണം ബി ജെ പിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നും ധർമ്മരാജൻ പറഞ്ഞു. 2 തവണ ചോദ്യം ചെയ്തപ്പോഴും ധർമ്മരാജൻ പോലീസിന് നൽകിയത് ഇതേ മൊഴി തന്നെയാണ് എന്നാണ് വിവരം. ഇതോടെ ബി ജെ പി സംസ്ഥാന നേതൃത്വവും പ്രതിരോധത്തിലാവുകയാണ്. ധർമ്മരാജന് തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഇല്ലായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ധർമ്മരാജനെ നിരന്തരം ഫോണിൽ വിളിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെന്നായിരുന്നു സംസ്ഥാന നേതാക്കളുടെ മൊഴി. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായല്ല ധർമ്മരാജൻ തൃശ്ശൂരിൽ എത്തിയത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കണ്ടെത്തലോടെ സംസ്ഥാന നേതാക്കളുടെ ആ വാദവും പൊളിയുകയാണ്. കുഴൽപ്പണം കടത്തിയ ധർമ്മരാജന് മുറി ബുക്ക് ചെയ്തത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ബി ജെ പി തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി സതീശൻ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്.